നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ഇന്ത്യയെ വിൽക്കാൻ ഒരുങ്ങുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാടായി മൂലക്കിൽ പ്രദേശത്തു നിന്നും കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്നവർക്ക് നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികളിലൊന്ന് പ്രതിരോധം അഥവാ വാക്സിൻ അതാണ് അതെല്ലാവരും കുത്തിവെച്ചാൽ ഇനി രോഗം വന്നാലും കൂടുതൽ അപകടം ഉണ്ടാവില്ല മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം പ്രതിസന്ധികളിൽ സുരക്ഷിതത്വം നൽകുന്നത് സിപിഐഎം മാത്രമാണെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു ജനങ്ങളുടെ പുരോഗതിയാണ് സിപിഐഎമ്മിന്റെ ലക്ഷ്യം ഇതിന്റെ ഫലമായി പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ വിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെങ്ങരമൂലക്കിലിൽ കോൺഗ്രസ് വിട്ട് സിപിഐഎമ്മിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ പാർട്ടിയിലേക്ക് ചേർന്ന ഒരാളെ പേര് വിട്ടുപോയിട്ടുണ്ട് രാജേഷ് പി രാജേഷ് പി ഒന്ന് ഇവിടെ വന്ന് എന്ന് അഭ്യർത്ഥിച്ചു മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് എം വിജിൻ എം എൽ എ വി വിനോദ് എം രാമചന്ദ്രൻ ടി വി ചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി ഏഴിമല നാവിക അക്കാദമിക്കു വേണ്ടി സ്ഥലം ഒഴിഞ്ഞു കൊടുത്തവർക്ക് ഇതുവരെയും നഷ്ടപരിഹാരമായില്ല രാജ്യരക്ഷയ്ക്കു വേണ്ടി കുടിയൊഴിഞ്ഞു പോയവർ 37 വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരത്തിനായി കോടതികളും സർക്കാർ ഓഫീസുകളും കയറിയിറങ്ങുകയാണ് 1984 നാവിക അക്കാദമിക്കു വേണ്ടി 2800 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തത് 1500 കുടുംബങ്ങൾ അന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടിരുന്നു ഭൂരിഭാഗം പേർക്കും അന്ന് അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് കാണിച്ചാണ് സ്ഥലം ഉടമകളായിരുന്നവർ കോടതിയെ സമീപിച്ചത് ഇതിൽ പലർക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി അനുകൂല വിധി ലഭിച്ചെങ്കിലും ഇതിനായി സർക്കാർ ഫണ്ട് വകയിരുത്താതിരുന്നത് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് തടസ്സമായി കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് സർക്കാർ പയ്യന്നൂരിൽ നാവിക അക്കാദമി ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ ഓഫീസ് തുറന്നിരുന്നു എന്നാൽ പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടി ഈ ഓഫീസ് അടച്ച് ഫയലുകൾ മറ്റു ഓഫീസുകളിലേക്ക് മാറ്റി കോവിഡിന് മുൻപ് നഷ്ടപരിഹാരം നൽകുന്നതിനായി ഫണ്ട് അനുവദിച്ചിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണ് ഇവ വിതരണം ചെയ്യാൻ സാധിക്കാതിരുന്നതെന്നും പരാതിയുണ്ട് ഏകദേശം 4 കോടി രൂപയിലധികം നഷ്ടപരിഹാരം നൽകാനുണ്ട് മുഖ്യമന്ത്രിയുടെ സാന്ത്വനം പരിപാടിയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പരാതി നൽകിയവർക്ക് നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുമെന്ന് കാണിച്ച് അധികൃതർ കത്ത് നൽകിയിരുന്നുവെങ്കിലും 7 മാസം കഴിഞ്ഞിട്ടും തുടർ നടപടികളുണ്ടായില്ല രാജ്യരക്ഷയ്ക്ക് വേണ്ടി കുടിയൊഴിഞ്ഞു പോയവർ അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി കോടതി വിധി സമ്പാദിച്ചിട്ടും വിവിധ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് 3 മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും പ്രയോജനമുണ്ടായില്ലെന്നാണ് സ്ഥലമുടമകളായിരുന്നവർ പരാതിപ്പെടുന്നത് കുടിയൊഴിഞ്ഞു പോയവരുടെ മക്കളും പേരമക്കളുമാണ് ഇപ്പോൾ കോടതി കയറിയിറങ്ങുന്നത് ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു പൊതു അദാലത്ത് സംഘടിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് നെറ്റ്‌വർക്ക് ന്യൂസ് സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കണ്ണൂർ ജില്ലാ സമ്മേളനം മാടായി ഏരിയയിലെ എരിപുരത്ത് ഡിസംബർ പകുതിയോടെയാകും സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ 10 മുതൽ നടക്കും ലോക്കൽ സമ്മേളനങ്ങൾ ഒക്ടോബറിലും ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും നടക്കും ബ്രാഞ്ച് സമ്മേളനത്തോടനുബന്ധിച്ച് പ്രാദേശികമായി ശുചീകരണ പ്രവർത്തനം നടത്തും കുടുംബയോഗങ്ങൾ ഓൺലൈനായി സംഘടിപ്പിക്കും സമ്മേളന ഉദ്ഘാടനത്തിലേക്ക് രക്തസാക്ഷി കുടുംബങ്ങളെയും പഴയകാല പ്രവർത്തകരെയും ക്ഷണിക്കും 225 ലോക്കൽ സമ്മേളനങ്ങളോടനുബന്ധിച്ച് പ്രാദേശികാടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന വിഷയത്തിൽ പ്രഭാഷണവും പൊതുയോഗവും ഓൺലൈനായി നടത്തും ഏരിയ സമ്മേളനങ്ങൾ 2 ദിവസമുണ്ടാകും കലാ സാംസ്കാരിക പരിപാടികൾ വെബിനാറുകൾ പൊതുസമ്മേളനം എന്നിവ വെർച്വലായി നടത്തും ചരിത്ര ചിത്ര പ്രദർശനവും സംഘടിപ്പിക്കും എല്ലാ പരിപാടികളിലും കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിക്കും ന്യൂസ് ഡെസ്ക് നെറ്റ്‌വർക്ക് ന്യൂസ് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ സംഘടിപ്പിക്കുന്ന ആസാദ് കി അമൃത് മഹോത്സവത്തിനോടനുബന്ധിച്ച് ഇന്ത്യ ടൂറിസം കൊച്ചി ഓഫീസിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിച്ചു ഇന്ത്യ ടൂറിസം റീജിയണൽ ഡയറക്ടർ ഡി വെങ്കിടേഷ് ഉദ്ഘാടനം ചെയ്തു
കേന്ദ്ര ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ ടൂറിസം കൊച്ചി ഓഫീസാണ് സ്വാതന്ത്ര്യ സമര ചരിത്ര പ്രാധാന്യമുള്ള പയ്യന്നൂരിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിച്ചത്. വിനോദസഞ്ചാര സംരംഭമായ കൗവായി സ്റ്റോറീസ് ആണ് പയ്യന്നൂരിലെ ഹെറിറ്റേജ് വാക്കിന് നേതൃത്വം നൽകുന്നത്. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ ഗാന്ധിമാവിൻ ചുവട്ടിൽ വെച്ച് ഇന്ത്യ ടൂറിസം റീജിയണൽ ഡയറക്ടർ ഡി വെങ്കടേഷ് ഹെറിറ്റേജ് വാക്ക് ഉദ്ഘാടനം ചെയ്തു. The country and in Kerala itself there's more than 10 and Karivanur movement or the Pasen movement which is close by from here has also been identified as one of the places. സന്ധ്യ ഹരിദാസ്, IIHM പ്രിൻസിപ്പൽ രാജശേഖരൻ, അരുൺ പണിക്കർ, മറിയാമ ജോസ്, എസ് സ്വാമിനാഥൻ എന്നിവർ ഹെറിറ്റേജ് വാക്കിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുപ്പം, ചുടല, പാണപ്പുഴ, ഏരിയം റോഡ് പ്രവൃത്തി പുനരാരംഭിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റോഡ് നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവൃത്തി എം വിജൻ MLA സന്ദർശിച്ചു. ചിതപ്പിലെ പുയിൽ മുതൽ പാണപ്പുഴ വരെ ടാറിംഗ് നടത്തി. ബാക്കി വരുന്ന പാണപ്പുഴ മുതൽ പറവൂർ ഏരിയം ഭാഗത്തേക്കുള്ള പണിയാണ് വ്യാഴാഴ്ച മുതൽ പുനരാരംഭിച്ചത്. റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നത് നാട്ടുകാരിൽ ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പുനരാരംഭിച്ച ടാറിംഗ് പ്രവൃത്തി വിലയിരുത്താൻ എം വിജിൻ MLA സ്ഥലം സന്ദർശിച്ചു. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിലുണ്ടായ ബുദ്ധിമുട്ടും കോവിഡ് പ്രതിസന്ധിയും റോഡ് നിർമ്മാണ കരാർ ഏറ്റെടുത്ത കോൺട്രാക്ടർക്കുണ്ടായ അസുഖങ്ങളും അദ്ദേഹത്തിന്റെ മരണവുമാണ് റോഡ് പണി തടസ്സപ്പെടാൻ കാരണമായതെന്ന് MLA എം വിജിൻ നെറ്റ്‌വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥരുമായി അതിൻ്റെ ചർച്ച നടത്തിക്കൊണ്ട് കോൺട്രാക്ടർക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യേണ്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയും പണി വീണ്ടും ആരംഭിക്കുകയും ചെയ്യുമെന്ന് രേഖാമൂലം അറിയിക്കുകയും വർക്ക് വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. അതിനിടയിൽ അപ്രതീക്ഷിതമായി അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് നമുക്കെല്ലാം തന്നെ അറിയാം, നിയമപരമായി കരാറെടുത്ത കോൺട്രാക്ടർ മരണപ്പെടുന്ന ഘട്ടത്തിൽ നിയമ പ്രശ്നങ്ങൾ വീണ്ടും മുന്നിലേക്ക് വരികയും മുൻ MLA എന്ന രീതിയിലും നിലവിലെ MLA എന്ന രീതിയിൽ ഞാനും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പേപ്പറുകൾ ഫോളോ അപ്പ് ചെയ്യുകയും ഉദ്യോഗസ്ഥ തലത്തിൽ അത് പരിശോധന നടത്തി അതിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഓണം കഴിഞ്ഞ ഉടൻ നമുക്ക് റോഡിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പറ്റുമെന്ന തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ റോഡ് പ്രവർത്തനം പൂർണ്ണമായും ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. കുപ്പം മുതൽ ഏരിയം വരെ 19.21 km ആണ് 12 m വീതിയിൽ പണി നടക്കുന്നത്. 38 കൽവേർട്ടുകളാണ് പ്രസ്തുത റോഡിൽ നിർമ്മിക്കുക. സംസ്ഥാന സർക്കാർ 57.59 crore rupees കിഫ്ബി മുഖേന റോഡ് പ്രവൃത്തിക്ക് അനുവദിച്ചിട്ടുള്ളത്. പ്രസ്തുത റോഡിൽ ബസ് ബേകൾ, വെയിറ്റിംഗ് ഷെൽട്ടറുകൾ, തെരുവ് വിളക്കുകൾ, സൂചനാ ബോർഡുകൾ എന്നിവയും നിർമ്മിക്കും. പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി ഗോപാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 600,000 crore rupees അതിനുള്ള സമാഹരിക്കും. ഏതാണ് ഇപ്പോൾ പറയുന്നത്? അതിനെതിരായി ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതിഷേധം വളർന്നുവരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും 27 ആ വിഷയത്തിന് പ്രതിഷേധ സമരത്തിന് തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. CITU പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, കെ രാഘവൻ, UV രാമചന്ദ്രൻ, VK ബാബുരാജ്, KU രാധാകൃഷ്ണൻ, KV ഭവാനി, K മോഹനൻ എന്നിവർ അനുസ്മരണ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് RTO ഓഫീസിൽ ഇ സേവന കേന്ദ്രം തുറന്നു. നഗരസഭ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ താലൂക്ക് RTO ഓഫീസിൽ ഇ സേവന കേന്ദ്രം തുറന്നു പ്രവർത്തിച്ചത്. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുർജിത് എം മുഖ്യാതിഥിയായി. നഗരസഭാ കൌൺസിലർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. ചന്തപുര പരിയാരം റോഡിൽ കടന്നപ്പള്ളി ഹൈസ്കൂളിന് സമീപത്തായാണ് കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്.
ചന്തപുര പരിയാരം റോഡിൽ കടന്നപ്പള്ളി ഹൈസ്കൂൾ ഭാഗത്തായാണ് കാട് വളർന്ന് റോഡരികിലേക്ക് തള്ളി നിന്ന് അപകട ഭീഷണി ഉയർന്നത്. വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് അരികിലേക്ക് മാറി നിൽക്കാൻ കൂടി സാധിക്കാത്ത നിലയിലാണ് കാട് വളർന്നിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ ഒരാൾ പൊക്കത്തിലാണ് കാട് വളർന്നിരിക്കുന്നത്. ചിലരുടെ വീടുകളിൽ മാലിന്യങ്ങൾ തള്ളുന്നുമുണ്ട്. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. വളവുകളിൽ കാടുകൾ വളർന്നു നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ വരുന്നത് കാണാൻ സാധിക്കുന്നുമില്ല. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് കാടുകൾ വെട്ടിത്തെളിച്ച് അപകട ഭീഷണി ഇല്ലാതാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചീമേനി അരിയട്ടപ്പാറയെ ടൂറിസം കേന്ദ്രമാക്കണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു. നീണ്ടു പരന്നു കിടക്കുന്ന വശ്യമനോഹരമായ ഈ പ്രദേശം ഇവിടെ എത്തുന്നവർക്ക് മനസ്സിന് ഉണർവ് നൽകുന്നതാണ്. ചീമേനി പോത്താങ്കണ്ടത്തിനടുത്ത അരിയട്ടപ്പാറ എന്ന ഭൂപ്രദേശം കാണുന്നവരുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഒന്നാണ്. പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് മാത്രം നിറഞ്ഞതല്ല ഇവിടം. നിരവധി ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. അടുത്ത കാലത്താണ് പുതിയൊരു ചെറുസസ്യത്തെ ഇവിടെ നിന്നും ഗവേഷകർ കണ്ടെത്തിയത്. നൂറ്റാണ്ടുകൾ കടന്നെത്തിയ ശിലായുഗ മനുഷ്യർ പാറയിൽ കൊത്തിയ ചിത്രങ്ങളുടെ ബാക്കിപത്രവും ഇവിടെ കാണാം. ഈ ഓരോ കാഴ്ചയും പഴയ കാലത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിലുള്ളതാണ് പ്രദേശം. ടൂറിസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന വർത്തമാനകാലത്ത് ഇവിടെ അതിനുള്ള സാധ്യതയും അധികൃതർ പരിഗണിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. ചെറുപുഴ പഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറാണ് ചെറുപുഴ പഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ്, സെക്രട്ടറി എം പി ബാബുരാജ്, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെത്തുന്ന ആളുകളെ സഹായിക്കുന്നതിനാണ് ഡെസ്കിന്റെ പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.